നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ വിഷയമായിരുന്നു വേണു ബാലകൃഷ്ണനെ മാതൃഭൂമി ന്യൂസിൽ നിന്നും പുറത്താക്കിയെന്ന വാർത്ത. നിരവധി അഭിപ്രായങ്ങളാണ് സംഭവത്തിൽ എത്തുന്നത്. എന്നാൽ വേണു ബാലകൃഷ്ണൻ രാജിവെച്ചതാണോ എന്നും സംശയമുണ്ട്. എന്തായാലും സത്യം എന്താണെന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. സഹപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയതിന് മുതിർന്ന മാധ്യമ പ്രവർത്തകനും മാതൃഭൂമി ന്യൂസിന്റെ മുഖവുമായിരുന്ന വേണു ബാലകൃഷ്ണനെ ചാനലിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. സഹപ്രവർത്തകയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം വേണുവിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പുറത്താക്കുകയുമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വേണു ബാലകൃഷ്ണനെ എതിരെ നടപടിയെടുത്തത് മാതൃഭൂമി ചാനൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും രാജ്യസഭാ എംപിയുമായ MB ശ്രേയാംസ് കുമാറാണ് ന്യൂസ് മിനിറ്റിനോട് പ്രതികരിച്ചിരിക്കുന്നത്. മലയാള ടെലിവിഷൻ മാധ്യമ രംഗത്തെ മുൻനിരക്കാരിൽ ഒരാളായ വേണു ബാലകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് ചാനൽ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്നു. ചാനലിന്റെ തുടക്കം മുതൽ വേണു മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട്. ചാനലിലെ പ്രൈം ടൈം ചർച്ചാ പരിപാടിയായ സൂപ്പർ പ്രൈം ടൈമിന്റെ അവതാരകനാണ് വേണു. വേണുവിനൊപ്പം സഹോദരൻ കൂടിയായ ഉണ്ണി ബാലകൃഷ്ണനും മാതൃഭൂമിയിലുണ്ടായിരുന്നു. അടുത്തിടെ തലപ്പത്ത് നടന്ന അഴിച്ചു പണിയുടെ ഭാഗമായാണ് ഉണ്ണി ബാലകൃഷ്ണൻ മാതൃഭൂമി വിട്ടത്. സഹപ്രവർത്തകയായ മാധ്യമ പ്രവർത്തകയ്ക്ക് നിരന്തരം അശ്ലീല മെസ്സേജുകൾ അയച്ചു എന്നുള്ള പരാതിയെ തുടർന്നാണ് വേണു ബാലകൃഷ്ണനെതിരെ മാതൃഭൂമി മാനേജ്മെന്റ് കടുത്ത നടപടി തന്നെ എടുത്തിരിക്കുന്നത്. സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയതിന്റെ പേരിലാണ് വേണുവിനെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയതെന്ന് ചാനൽ MD MV ശ്രേയാംസ് കുമാർ ന്യൂസ് വെബ്സൈറ്റായ ദ ന്യൂസ് മിനിറ്റിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പെരുമാറ്റത്തോട് കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള വെട്ടുവീഴ്ചയില്ല. ശ്രേയാംസ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വേണു ബാലകൃഷ്ണനെതിരെ മാതൃഭൂമി സ്വമേധയാ നടപടിയെടുത്തതാണ് എന്നും ആരോപണം ഉന്നയിച്ച് സഹപ്രവർത്തക ഔദ്യോഗികമായി പരാതിപ്പെട്ടിട്ടില്ലെന്നും MV ശ്രേയാംസ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാനും നാളുകളായി പരാതിക്കാരിക്ക് വേണു ബാലകൃഷ്ണനിൽ നിന്നും മോശം മെസ്സേജുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ചാനലിൽ നിന്നുള്ള സോഴ്സ് ഉദ്ധരിച്ച് ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. വേണു ബാലകൃഷ്ണൻ അയച്ച മെസ്സേജുകൾ യുവതി തന്റെ ഭർത്താവിന് കാണിച്ചു കൊടുത്തിരുന്നു. മെസ്സേജുകൾ തുടർന്നതോടെയാണ് ഇവർ മാതൃഭൂമി ന്യൂസ് മാനേജ്മെന്റിനെ വിവരം അറിയിച്ചത്. ഇതോടെയാണ് ആദ്യം അന്വേഷണ വിധേയമായി വേണു ബാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പുറത്താക്കുകയും ചെയ്തത്. മാധ്യമ പ്രവർത്തക രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. വാക്കാലുള്ള പരാതിയുടെ പുറത്ത് വേണു ബാലകൃഷ്ണൻ ചാനൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. വേണു ബാലകൃഷ്ണനെതിരെ ഉയർന്ന ആരോപണവും നടപടിയും സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. അതേസമയം വേണു ബാലകൃഷ്ണൻ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു വിഷയമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.